നമസ്കാരം. ആദ്യം ഞാനൊരു അനുഭവം വായിക്കാം. എം എ പരീക്ഷ കഴിഞ്ഞ ശേഷം രാജസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ ഞാൻ എഴുതിയെങ്കിലും എഴുത്തു പരീക്ഷ പാസ്സായില്ല. ഈ തോൽവി യു പി എസ് സി പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന എൻ്റെ ആത്മവീര്യം കെടുത്തിക്കളഞ്ഞു. എൻ്റെ മനസ്സ് വല്ലാതെ വെപ്രാളപ്പെടാൻ തുടങ്ങി. എനിക്ക് ആത്മവിശ്വാസം തീരെ കിട്ടുന്നില്ല. യു പി എസ് സി പരീക്ഷ എഴുതാൻ 2-3 വർഷം ശ്രമിച്ചിട്ട് കിട്ടാതിരുന്നാൽ പിന്നെ എന്തു ചെയ്യും? ഇതോർത്ത് ഉറക്കം നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, പരീക്ഷ പാസ്സായില്ലെങ്കിൽ വേണ്ട, നമ്മൾ നമ്മുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്ത് സുഖമായി കഴിയും, അത്ര തന്നെ. അമ്മയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കുണ്ടായ ആശ്വാസവും ധൈര്യവും എത്ര വലുതാണെന്നോ. ആ ധൈര്യത്തിൽ നിന്ന് എഴുതിയ യു പി എസ് സി പരീക്ഷ ഞാൻ പാസ്സായി. പിന്നീട് ഐ പി എസ് സി കിട്ടി. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ മനുഷ്യൻ കഠിന പരിശ്രമം നടത്തുമ്പോഴൊക്കെയും പിടികൂടാനിടയുള്ള ഭീതി പരിഹരിക്കാൻ കെൽപ്പുള്ളൊരു മാർഗമായിരുന്നു ആ അമ്മ മകന് പറഞ്ഞു കൊടുത്തത്. ആ മകൻ്റെ പേര് ഋഷിരാജ് സിംഗ് എന്നാണ്. 1985 ബാച്ചിൽ ഐ പി എസ് നേടി കേരള കേഡറിൽ മികച്ച ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത സിംഗം എന്ന വിളിപ്പേരിൽ ചിലർ വിളിക്കുന്ന എക്സൈസ് കമ്മീഷണറൊക്കെയായി കേരളത്തിൽ അങ്ങിങ്ങ് സഞ്ചരിച്ച ഋഷിരാജ് സിംഗ് തന്നെ. സ്വന്തം ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി പ്രചോദനാത്മകമായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കുന്ന വൈകു മുമ്പേ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പരാമർശിച്ച ഒരു ഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഇതാണ് ആ പുസ്തകം. നിങ്ങൾക്കറിയുമോ, 16 വയസ്സുവരെ എനിക്ക് നേരാവണ്ണം സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ പറയുന്നതൊന്നും ആർക്കും മനസ്സിലാവില്ല. കുട്ടികൾ കളിയാക്കും, വട്ടപ്പേര് വിളിക്കും. എനിക്ക് വല്ലാത്ത വിഷമമായി. സ്കൂളിൽ പോകാൻ തന്നെ താല്പര്യമില്ലാതായി. ഞാൻ എന്തു ചെയ്യും? എൻ്റെ വിഷമങ്ങൾ മുഴുവൻ ഞാൻ അമ്മയോട് പറഞ്ഞു. ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞത്, കൂട്ടുകാർക്ക് നീ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ വേണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ, അതുപോലെ മോനെ എന്ന്. ആശ്വാസത്തിൻ്റെ ഒരു വലിയ കുളിർകാറ്റായിരുന്നു അത്. അമ്മയ്ക്കെല്ലാം മനസ്സിലാവുന്നു, അതിൽപ്പരം എനിക്ക് മറ്റൊന്നും വേണ്ട. ഇന്നായിരുന്നു എൻ്റെ ഈ അവസ്ഥയെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പറയാൻ പറ്റില്ല. ആ വിഷമം ഒരുപക്ഷെ എന്നെയും ലഹരിയുടെ പടുകുഴിയിൽ കൊണ്ടുചെന്നെത്തിച്ചേനെ. എല്ലാ മാതാപിതാക്കൾക്കും മക്കളെക്കാൾ വലുതായി ഒന്നുമില്ല. പക്ഷേ അമിത വാത്സല്യം ചില നേരത്ത് ആപത്തായി മാറുന്ന സ്ഥിതി വരാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ ഉള്ള ഒരു വ്യത്യാസം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സംസാരിക്കുമ്പോൾ. അത് ചെറുപ്പകാലത്ത് അദ്ദേഹത്തെ അസ്വസ്ഥമാക്കിയിരുന്നതിൻ്റെ ഒരു അനുഭവമാണ് അദ്ദേഹം പറയുന്നത്. നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടാൻ കഴിയുമായിരുന്ന ഒരു നിരാശയെ ഒറ്റ വാചകം കൊണ്ട് ആ അമ്മ ഇല്ലാതാക്കി. കുട്ടികളെ രക്ഷിതാക്കൾ സ്വാനുഭവവും അറിവും പകർന്നുകൊടുത്ത് മികച്ച വ്യക്തിത്വങ്ങളാക്കി വളർത്തേണ്ടത് എങ്ങനെയെന്ന് ഋഷിരാജ് സിംഗ് മനോഹരമായി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ വിദ്യാഭ്യാസ കാലം എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഋഷിരാജ് സിംഗ് അവതരിപ്പിക്കുന്നത്. പഴയ കാലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ തലമുറയ്ക്ക് മുന്നിൽ വഴിതെറ്റിപ്പോകാനുള്ള അല്ലെങ്കിൽ നില ഇല്ലാ കയറ്റത്തിലേക്ക് വീണു പോകാനുള്ള നിരവധി അവസരങ്ങളുണ്ട്. അതിനെല്ലാം അതിജീവിക്കാൻ ചുറ്റുപാടുകളുടെ പിന്തുണ അനിവാര്യമാണ്. പ്രത്യേകിച്ച് അച്ഛനമ്മമാരുടെ ശ്രദ്ധ. മൊബൈലും മറ്റ് സാങ്കേതിക മാധ്യമങ്ങളും മികച്ച വളർച്ച നേടുന്ന ഇക്കാലത്ത് പരസ്പരം സംസാരിക്കാനും ശ്രദ്ധിക്കാനുമുള്ള സമയവും സാധ്യതകളും കുറഞ്ഞു വരികയാണ്. തുറന്ന് സംസാരിക്കാൻ തയ്യാറാകാത്ത കുടുംബത്തിൽ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകും. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മുടെ മക്കൾ എന്തു ചെയ്യുന്നു എന്ന് വിശദമായി അറിയാൻ രക്ഷിതാക്കൾ ശ്രമിക്കണം. അത്തരം സാഹചര്യം രക്ഷിതാക്കൾ ആസൂത്രിതമായി തന്നെ സൃഷ്ടിക്കേണ്ടതിൻ്റെ ആവശ്യകത വൈകു മുമ്പേ എന്ന പുസ്തകം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം മലയാളം പഠിച്ച കഥ അദ്ദേഹം പറയുന്നുണ്ട്. രാജസ്ഥാനിലെ ബിക്കാനീർ സ്വദേശിയായ ഋഷിരാജ് സിംഗ് കേരളത്തിലേക്ക് വരുമ്പോൾ മലയാളം തീരെ അറിയുമായിരുന്നില്ല, സ്വാഭാവികമാണല്ലോ. എന്നാൽ വളരെ പെട്ടെന്ന് മലയാളം പഠിച്ചെടുത്തു. മലയാളം സിനിമകൾ കണ്ടാണ് ഭാഷ പഠിച്ചത് എന്ന് പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഭാഷയിൽ ആഴത്തിൽ അറിവുള്ള ഒരാളുടെ ശൈലിയിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഓരോ അധ്യായവും മലയാളം ചൊല്ലുകളിലൂടെയാണ് ആരംഭിക്കുന്നത്. അധ്യായത്തിൻ്റെ മൊത്തം സന്ദേശം ഉൾക്കൊള്ളുന്ന ചൊല്ലുകൾ ഒരു ഭാഷാ വിദഗ്ധനെപ്പോലെ ഋഷിരാജ് സിംഗ് പ്രയോഗിച്ചു എന്നതും കൗതുകകരമാണ്. രക്ഷിതാക്കൾക്കുള്ള സന്ദേശം എന്നതിനപ്പുറത്ത് വൈകു മുമ്പേ എന്ന പുസ്തകം സാമൂഹിക ആരോഗ്യത്തിനുള്ള ഒരു ചെറു വാക്സിൻ എന്ന പരിഗണന തന്നെ അർഹിക്കുന്നുണ്ട്. മികച്ച സമൂഹത്തെ സൃഷ്ടിക്കാൻ പോന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു വഴികാട്ടി എന്ന നിലയിൽ വൈകു മുമ്പേക്ക് പ്രസക്തി വളരെ കൂടുതലാണ്. ലഹരിക്കടിപ്പെടുകയും ഭാവി ഇരുളിലാവുകയും ചെയ്യപ്പെടുന്ന ഒരു പൗരസമൂഹത്തെയല്ല, തെളിച്ചവും വെളിച്ചവുമുള്ള നല്ല നാളെയെ സൃഷ്ടിക്കാനുള്ള ശ്രമമായി വേണം വൈകു മുമ്പേ നമ്മൾ കാണാൻ. പല കുട്ടികളും ലഹരിയുടെ വഴിയെ പോകാൻ കാരണമാകുന്നത് രക്ഷിതാക്കളുടെ ലഹരി ഉപയോഗം തന്നെയാണ്. അച്ഛനമ്മമാരുടെ വിവേകപൂർണമായ പെരുമാറ്റം ഇക്കാര്യത്തിൽ പ്രധാനമാണ്. അച്ഛനോ അമ്മയോ എപ്പോഴെങ്കിലും മദ്യം ഉപയോഗിച്ചാൽ തന്നെ മക്കളുടെ മുന്നിൽ അത് പ്രകടമാകുന്ന വിധത്തിൽ, അതൊരു ശരിയാണ് എന്ന വിധത്തിൽ പെരുമാറാതിരിക്കാൻ, സ്ഥാപിച്ചെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മദ്യപാനമോ മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളുടെ
ഉപയോഗമോ അത്ര വലിയ തെറ്റല്ല എന്ന ബോധം വിദ്യാർത്ഥിയിൽ രൂപപ്പെട്ടാൽ അത് ഏത് ഘട്ടത്തിലും ആ വഴിക്ക് കുട്ടികളുടെ സഞ്ചാരത്തിന് പ്രേരണയാകും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് ഋഷിരാജ് സിംഗ് വിശദീകരിക്കുന്ന സ്വന്തം അനുഭവം രസകരമാണ്, അല്ലെങ്കിൽ പ്രചോദനാത്മകമാണ്. ഏതെങ്കിലും ഒരു പരിപാടിക്ക് കുറച്ച് മദ്യപിക്കുന്ന ശീലം പലർക്കുമുണ്ട്. എന്നാൽ എൻ്റെ അച്ഛൻ ഒരിക്കലും മദ്യപിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. സർവീസിൽ വന്നപ്പോൾ ഒരിക്കൽ ഞാൻ അച്ഛനോട് ചോദിച്ചു, ഒരാഘോഷവേളയിലും മദ്യപിക്കാത്ത ആളാണോ അച്ഛൻ എന്ന്. അന്ന് അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്, മദ്യപാനത്തിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലാവും, പക്ഷേ എന്നിൽ നിന്ന് എൻ്റെ മക്കൾ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണ്ട. ഒരുപക്ഷേ അച്ഛനോടുള്ള ആദരവ് കൊണ്ടായിരിക്കാം ഞാൻ ഇതുവരെ, അതിന് ശേഷമോ അതിന് മുമ്പോ മദ്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്തിട്ടില്ല. ഇതാണ് ഋഷിരാജ് സിംഗിൻ്റെ അനുഭവം. അച്ഛനമ്മമാർ വഴക്കുകൂടുന്നതിൻ്റെ തുടർച്ചയായി കുട്ടികൾക്കുണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മക്കളെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ് രക്ഷിതാക്കളുടെ രക്ഷയില്ലാത്ത വഴക്ക്. പരസ്പരം ചീത്ത വിളിക്കുക, ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇങ്ങനെ കടുപിടി കൂടുക, മക്കളുടെ മുന്നിൽ വെച്ച് വഴക്കിടാൻ പല രക്ഷിതാക്കൾക്കും ഒരു മടി ഉണ്ടാവാറില്ല. അതൊക്കെ കുട്ടികളുടെ മനസ്സിനെ എന്തുമാത്രം ആകുലപ്പെടുത്തും എന്ന് അവർ ആലോചിക്കാറില്ല. അവരുടെ വ്യക്തിത്വത്തെ വഴിതിരിച്ചു വിടാൻ മാത്രം കെൽപ്പുള്ളതാണ് അത്തരം ഷോക്കുകൾ. ചിലർ വിഷാദ രോഗികളായി മാറാറുണ്ട്, ചിലർ ക്രിമിനലുകൾ വരെ ആയിപ്പോകും. മക്കളുടെ മികച്ച വ്യക്തിത്വത്തിനായി രക്ഷിതാക്കൾ ഇക്കാര്യം ശ്രദ്ധിക്കണം. ഇതിനും ഋഷിരാജ് സിംഗ് പറയുന്നത് സ്വന്തം ജീവിതത്തിലെ ഒരനുഭവം തന്നെയാണ്. അത് ഇങ്ങനെയാണ്, എൻ്റെ ചെറുപ്പകാലത്ത് അച്ഛനും അമ്മയും ഒരിക്കൽ പോലും വഴക്ക് കൂടുന്നത് ഞാൻ കണ്ടിട്ടില്ല. വലുതായപ്പോൾ ഒരിക്കൽ ഞങ്ങൾ മക്കൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വഴക്ക് കൂടാറുണ്ടെന്നും തോന്നാറില്ലേ, അങ്ങനെ വഴക്ക് കൂടാറില്ലേ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഉണ്ട്, പക്ഷെ നിങ്ങളില്ലാത്തപ്പോഴാണ് ഞങ്ങൾ വഴക്കിടുക എന്ന്. അതുവരെ ഞങ്ങളുടെ മുന്നിൽ സ്നേഹപൂർവ്വം മാത്രം പെരുമാറിക്കൊണ്ടിരുന്ന അച്ഛനും അമ്മയും വഴക്കുകൂടുമ്പോൾ പോലും ഞങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വെച്ചു പുലർത്തുന്നു എന്ന് അത് മനസ്സിൽ ഇങ്ങനെ കിടന്നു, എൻ്റെ മനസ്സിൽ. അതെന്നെ അതിശയിപ്പിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ പെരുമാറാൻ നമുക്ക് കഴിയാറുണ്ടോ എന്ന് ഓരോ രക്ഷിതാക്കളും ആലോചിക്കണം. മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അവരുടെ ജോലിയെക്കുറിച്ചും അവരെങ്ങനെയായി തീരണം എന്നുമൊക്കെ വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന രക്ഷിതാക്കളുണ്ട് കൂടുതലും. അതേസമയം അത് വലിയ സമ്മർദ്ദമായി, വലിയ നിർബന്ധമായി കുട്ടികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായി അവർ വരുമ്പോൾ, തലമുതിരുമ്പോൾ അടിച്ചേൽപ്പിക്കുന്ന, അതിന്മേലുള്ള കുറ്റപ്പെടുത്തലുകൾക്കുള്ള അവസരമാക്കി കാണുന്ന പലരുമുണ്ട്. അത് പക്ഷേ ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്ന് ഋഷിരാജ് സിംഗ് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സങ്കല്പവും അതെങ്ങനെ നടപ്പായി എന്നത് സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഇവിടെ തന്നെയാണ് അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത്, സർക്കാർ സ്കൂളിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മകന് പ്ലസ് ടുവിന് 62% മാർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. അഞ്ച് ആറ് ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ തന്നെ അവൻ കമ്പ്യൂട്ടറിൽ കാർട്ടൂണുകൾ വരക്കുമായിരുന്നു. പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ആനിമേഷൻ കാർട്ടൂണുകൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ മകനോട് ചോദിച്ചു, ഇനി എന്താ പരിപാടിയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഇത്ര മാർക്കേ കിട്ടൂ, തുടർ പഠനത്തിൽ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ആനിമേഷൻ ഡിപ്ലോമ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. വിദ്യാഭ്യാസ ലോണെടുത്ത് ഞാൻ അവനെ ആനിമേഷൻ പഠിക്കാൻ അയച്ചു. 2010 ഡിപ്ലോമ എടുത്ത് മുംബൈയിൽ ഒരു സ്റ്റുഡിയോയിൽ ജോലിക്ക് കയറി. എത്ര ശമ്പളം, എത്ര എങ്ങനെയാണ് സാഹചര്യം എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എത്ര ജോലി ചെയ്യാനും അവന് മടിയുണ്ടായിരുന്നില്ല. പിന്നീട് ബാംഗ്ലൂർ സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ അമേരിക്കൻ സ്റ്റുഡിയോയിൽ ഓൺലൈൻ പരീക്ഷ എഴുതി കയറി. ഇന്ത്യയിൽ അവർക്കൊരു സ്റ്റുഡിയോ മാത്രമേ ഉള്ളൂ. പിന്നീട് അവർ അവൻ്റെ ജോലിയിലുള്ള മികവും അർപ്പണ മനോഭാവവും കണ്ട് അവനെ ലണ്ടനിലേക്ക് അയച്ചു. ഇപ്പോൾ കാനഡയിൽ വാൻകൂറിൽ ആനിമേഷൻ ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്നു. എൻ്റെ മകനെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അമ്പയെ പരാജയപ്പെടുമായിരുന്നു. ഗൂഗിളിൽ ഛത്രസാൽ സിംഗ് ആനിമേഷൻ ആർട്ടിസ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. കുട്ടികളെ അവരുടെ കഴിവനുസരിച്ച് പഠിപ്പിക്കുക, അവർ പഠിച്ച് മുന്നോട്ട് പോകും. അത് ഏത് മേഖലയിലാണെങ്കിലും ശരി, കുട്ടിയുടെ കഴിവിൽ മാത്രം വിശ്വസിക്കുക, അത് പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മുടേതായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവരെ ബലിയാടാക്കരുത് എന്നാണ് ഋഷിരാജ് സിംഗ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഉദാഹരണം ആക്കി പറഞ്ഞുകൊണ്ട് സ്വന്തം കുറവുകളെ പരിഹസിച്ച് അല്ലെങ്കിൽ ആ കുറവുകളിൽ നിരാശനായി അങ്ങനെ നിരാശയുടെ പടുകുഴിയിൽ വീണ് ജീവിതം നശിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് പലപ്പോഴും കുട്ടിക്കാലത്ത് അവർക്ക് ചെറിയൊരു പ്രചോദനം കിട്ടിയാൽ, അല്ലെങ്കിൽ അവർക്കൊപ്പം നമ്മളുണ്ട് എന്ന് അവർക്ക് തോന്നിയാൽ, അവർ ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ കീഴടക്കും. സ്വന്തം ജീവിതം, ഋഷിരാജ് സിംഗിൻ്റെ ജീവിതം അതിനുദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ ഒരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്, അത് നിങ്ങൾ കേൾക്കണം. ഇങ്ങനെ വ്യത്യസ്തമായ സ്വന്തം അനുഭവങ്ങളെക്കൂടി ഉദാഹരിച്ചുകൊണ്ട് വൈകും മുമ്പേ എന്ന പുസ്തകം എഴുതുമ്പം ഒരുപക്ഷെ ഒരു എക്സൈസ് കമ്മീഷണറായി ഇരുന്ന സാഹചര്യം കൂടി അദ്ദേഹത്തിന് ഗുണകരമായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മയക്കുമരുന്ന് ഉപയോഗം എങ്ങനെയാണ് നിലവിലുള്ളത് എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, അങ്ങനെയൊരു സമൂഹം സമാന്തരമായി അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സാമൂഹ്യ വിരുദ്ധമായ വഴിയിലൂടെ
ഇവിടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന തോന്നൽ, ആ അനുഭവം അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകം പ്രസക്തമാകുന്നത്. ഒരു വ്യക്തി ഏത് നിലയിൽ സഞ്ചരിക്കുന്നു, അതിനുള്ള സാമൂഹ്യ സാഹചര്യം നമ്മൾ സൃഷ്ടിക്കാൻ ഉത്തരവാദപ്പെട്ടവരാണ് എന്നുള്ള ഒരു ബോധം രക്ഷിതാക്കൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും അല്ലെങ്കിൽ ഓരോ പൗരനും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണ് വൈകും മുമ്പേ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് വൈകും മുമ്പേ. മറ്റൊരു പുസ്തകവുമായി അടുത്ത വീഡിയോയിൽ വരാം. നന്ദി, നമസ്കാരം.